பருப்பு 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 வடா கோமடி வடா, பருப்பு 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 வடா கோமடி வடா. എന്നെ വോച്ച് ചെയ്യാനാ മനുവേട്ട നാട്ടിൽ ഇടപാടൊക്കെ അച്ഛൻ അറിഞ്ഞു. അയ്യോ, ഇനി കാര്യങ്ങളൊക്കെ എങ്ങനെ നീക്കും? വിവരങ്ങളെല്ലാം മനുവേട്ടനെ വിളിച്ച് അറിയിച്ചിരുന്നു ഞാൻ. നിന്റെ അച്ഛൻ കോന്തക്കുറിപ്പിന് വിറ്റ കാശ് എന്റെ ഉണ്ടെന്നാ മനുവേട്ടൻ അപ്പൊ പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിൽ മനു എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. അതിരിക്കട്ടെ, ഈ വേഷത്തെ വരുമെന്ന് എങ്ങനെ അറിഞ്ഞു? ആരും അറിയാതെ അച്ഛൻ പർദ്ദ വാങ്ങിക്കൊണ്ടുവന്നത് അമ്മ സൂത്രത്തിൽ കണ്ടായിരുന്നു. അച്ഛന്റെ തൊലിക്കട്ടെ അപാരം തന്നെ. നിന്റെ അച്ഛനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടെന്ന്. അപ്പോ ഞാൻ പറഞ്ഞിട്ട് വന്ന വിവരം അവൻ അറിഞ്ഞു. ഇത് അവൻ തന്നെയാണോ അതോ അവിടെ കൂട്ടുകാരിയോ മറ്റോ ആണോ? ഏതായാലും സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യം ഈ പർദ അങ്ങ് അഴിച്ചു മാറ്റാം. എന്നിട്ട് മക്കളെ മക്കളെ ഇങ്ങോ വന്നേ. നിന്റെ ഫാൻസി ഡ്രസ്സിന് ഇപ്പൊ സമ്മാനം കിട്ടും. മാറ്റണം നിന്റെ ഈ പർദ. ഓരോ വേഷം കെട്ടി കൊച്ചു പെമ്പിളേരെ കറുകി എടുക്കാൻ ഇറങ്ങിക്കളും. ഒരു പറഞ്ഞ എന്താ അതിന്? നിങ്ങളാരാ? നിങ്ങളാരാ മനസ്സിലായില്ല. അയ്യോ ക്ഷമിക്കണം. എന്താ കാര്യം? ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ചക്കിന് വെച്ചത് ചക്കിന് തന്നെ കൊടുക്കും. എന്തായാലും അവന്മാരെ കൊത്തക്കുറമ്പിന്റെ പരിപ്പളക്കി കാണും. തക്ക സമയത്ത് ശ്രീകുട്ടിയുടെ കൂട്ടുകാരെ പറതയിട്ട് വന്നോണ്ട് കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ആയി. കലക്കി. എന്നാലും എന്റെ ആശാനെ, ആശാനൊരു പമ്പരപുട്ടിയായി പോയല്ലോ. അല്ല, വല്ലവന്മാര് വരുന്നതിന് മുമ്പ് ആശാൻ ആ പറഞ്ഞ വീട്ടിടാമായിരുന്നില്ലേ? ആശാൻ വല്യ ബുദ്ധിമാനും സൂത്രചാരിയാണെന്നൊക്കെ ആ പുറ സംസാരം. പക്ഷെ ഇതേതായാലും പമ്പരപുട്ടിതരമായി പോയി. ശരിയാടാ, നീ പറഞ്ഞത് കറക്റ്റാ. വീണ്ടും പർദ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ആ വെടിക്കെട്ടി നിന്ന് രക്ഷപ്പെടായിരുന്നു. പക്ഷേ അവനെ ഞാൻ വിടില്ല. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ആ നേപ്പാളിയെ, അല്ല ആ എരപ്പാളിയെ ഞാനൊരു പാഠം പഠിപ്പിച്ചിരിക്കും. പഠിപ്പിക്കണം ആശാനെ, പഠിപ്പിക്കണം. അതിന് എലുമ്പിന്റെ ഫുൾ സപ്പോർട്ടും ആശാൻ ഉണ്ടാവും. എടാ എലുമ്പോ, നിന്റെ ആ ചെവി ഇങ്ങി തന്നേ. എടാ, എന്റെ അടുത്തോട്ട് നിക്കാൻ ഒരു രഹസ്യം പറയാനാ? അതിനായിരുന്നു ഞാനങ്ങ് പേടിച്ചു പോയി. അതെ, അവനെ തകർക്കാനായിട്ട് നമുക്കൊരു മന്ത്രവാദിയെ സംഘടിപ്പിച്ചാലോ? ഉഗ്ര ഐഡിയ. മുട്ടയിലോ കോഴിത്രയിലോ ആവാഹിച്ച് അവനെ ഈ നാട്ടിൽ തന്നെ പറപറത്തണം. നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ചത്ത കോഴിയെ പറപ്പിക്കുന്ന, എന്തിനി ചാകാത്ത കോഴിയെ വരെ പറപറപ്പിക്കുന്ന ഒരു ഉഗ്ര മന്ത്രവാദി, ഒരു അത്യുഗ്ര നിങ്ങൾ പോയി മുണ്ടെടുക്കും. മനുഷ്യ ഇങ്ങനെ കളസിലിട്ടോണ്ടിരിക്കാൻ നാണമില്ല നിങ്ങൾ? ഇടി, ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ, വയസ്സന്മാരുടെ ന്യൂ ജനറേഷൻ. എന്താ രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന?
ഒന്നുമില്ല ചേച്ചി, ഞങ്ങളൊരു മന്ത്ര അല്ല മന്ത്രി. നീ ഒറ്റ ഒരുത്തനാടാ ഇങ്ങനെ കൂടെ ചീത്തേക്കുന്നത്. പിന്നെ ചീത്തയൊക്കെ ഞാൻ ഇടലാപ്പിള്ളയല്ലേ, പിന്നെ അതൊന്നും നീ കണക്കാക്കണ്ട. നീ പറഞ്ഞ ആ മന്ത്രവാദിയെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം. അതിന് എത്ര രൂപ ചെലവായാലും അതെനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഈ വിവരം നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റൊരു ചെവി അറിയാൻ പാടില്ല. ആശാനെ വിശ്വസിക്കാം, ധൈര്യമായി വിശ്വസിക്കാം. ഈ ചായയാണ് സത്യം. ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറ. കുർപ്പദേഹത്തിന്റെ ചോറാണ് ഞാൻ തിന്നുന്നെങ്കിലും കൂറ് ഇവിടുത്തോടാ. നീ കൂറിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടാതെ നീ ആരോട് കൂറ് കാണിക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കാര്യമായത് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. നീ ധൈര്യമായിട്ട് നിൽക്കടാ, ഞാനില്ല നിന്റെ കൂടെ. എല്ലുമ്പാ, ഇപ്പൊ നീയുള്ളതാ എന്റെ ഒരു ബലം. എന്തായാലും നീ കാര്യങ്ങളൊക്കെ പറ. അപ്പോ കാര്യങ്ങളൊക്കെ ദൂരായല്ലേ. അപ്പോ മന്ത്രവാദി. എന്റെ കണക്കൂട്ടലുകൾ ഒന്നും തെറ്റിയില്ല. എലുമ്പൻ എന്ന് പറഞ്ഞ ആ തെണ്ടിയെ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കരുതെന്ന് മനസ്സ് പലവട്ടം പറഞ്ഞതാ, കേട്ടില്ല. 30 വെള്ളിക്കാശിന് വേണ്ടി കർത്താവിനെ ഒറ്റിക്കൊടുത്ത പോലെ 500 രൂപ നോട്ടിന് വേണ്ടി നീ എന്നെ ഒറ്റി. യുദ്ധം കിട്ടവനെ നീ നന്നാക്കി ഇര മുട്ടിഞ്ഞു. ആ പിന്നെ എൻ്റെ അളിയൻ രമേശൻ, നിനക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ എലുമ്പം കൂടെയുള്ളതുകൊണ്ട് ശ്രീമോളുടെ കാര്യമല്ല നല്ല ഭംഗിയായി നടക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു ചേച്ചി. എലുമ്പനല്ല, ഏത് കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും എന്റെ കെട്ടിയോടെ നിനക്കറിയാലോ. അങ്ങനൊക്കെ ചുറ്റിനും കണ്ണ പോരാഞ്ഞിട്ട് അതിബുദ്ധിയും. അക്കാര്യത്തിൽ മനു അത്ര മോശക്കാരനല്ലോ. എന്തായാലും എലിക്കും മുള്ളിനും കേടില്ലാതെ എല്ലാം നടന്നാ മതി. നടക്കും ചേച്ചി, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. അതിനല്ലേ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്റെ വരവ് എന്തിനാണെന്ന് അങ്ങേർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ആണോ? ദേ സൂക്ഷിച്ചോ, പിന്നിൽ നിന്ന് എപ്പോഴാ അടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞപ്പോ നിനക്കെന്തിനാ ഒരു ഞെട്ടല്? ഞെട്ടലോ എനിക്കോ? അല്ല തന്നെ ഞാൻ ആരാ മേടിക്കുന്നത്. മതി മതി, ദേ അങ്ങേര് വരാൻ സമയമായി, പോയിക്കോ. പോകാം, അതാ നല്ലത്. ഒരൊറ്റ പൂ അരിക്കാതെ എനിക്ക് ഇട്ട് തരാം. നന്നാകാൻ പോകുന്നില്ല. വരണം വരണം. എലുമ്പ പറഞ്ഞ തെണ്ടി ഇതല്ലല്ലോ. അവന്റെ വല്ല കറി നോക്കി ആയിരിക്കും. ശരി, ഉറുമ്പ്, ഭയങ്കര ഉറുമ്പ്. അതെ, വരണം വരണം വരണം. കുറുപ്പിനെ മനസ്സിലായില്ലെന്ന് മനസ്സിലായി. ഹരി ഓം. നമ്മെ പരിചയപ്പെടുത്തിയില്ലല്ലോ. നോം തദ്ഗുരു മന്ത്രവാദിയുടെ ശിഷ്യൻ അജിത് ഗുരു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മന്ത്രവാദത്തിനുള്ള ചാർത്തുമായിട്ട് വന്നതാണ്. സ്വാമി, എങ്ങനെയെങ്കിലും എന്റെ മോടെ ഈ കടമ്പിടുത്തം ഒന്ന് മാറ്റി തരണം. വിഷമിക്കാതെ, എല്ലാം ഗുരു ശരിയായി തരും. ഇതാ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഗുരുവും മറ്റൊരു ശിഷ്യനും കൂടെ ഇവിടെ എത്തുന്നതാണ്. ഈ ചാർത്തും പ്രകാരമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വെക്കുക. എനിക്ക് വേണ്ടത് മറ്റവനെയാ. എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല. ചാർത്തിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചു വെക്കാം എന്ന് പറയായിരുന്നു. നിന്നെ വലിച്ചാൽ കുഴിച്ചിടും. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച മനുഷ്യ. നീ മിണ്ടിപ്പോകരുത്. നീ ഒറ്റ ഒഴുത്തിയാടി അവളെ ഇത്രയും ചീത്തയാക്കിയത്. ആ ചെക്കൻ എന്താ ഒരു കുഴപ്പം? നമ്മുടെ ശ്രീകുട്ടിക്ക് എന്തുകൊണ്ടും ചേരുന്ന ഒരു പയ്യനല്ലേ? അവനൊരു നല്ലൊരു ജോലി ഇല്ലേ? നീ എന്ത് പറഞ്ഞാലും എനിക്കവനെ വേണ്ട. നല്ല മിടുക്കനായ ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവളെ അവളുടെ വഴിക്ക് വിട്ടൂടെ. ആണായിട്ടും പെണ്ണായിട്ടും നമുക്ക് ഒന്നല്ലേ ഉള്ളൂ. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കടിച്ചു വളർത്തണം എന്നാ പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞതേ നടക്കൂ. എടി, ആ ആധാരമെടുത്തുകാരൻ കണാരന്റെ മോന് എന്താ ഒരു കുഴപ്പം?
നല്ല സ്വഭാവം, നല്ല ജോലി, നല്ല മിടുക്കൻ. എനിക്കവനെ നന്നേ പിടിച്ചു. ഈ വിവാഹം ഞാൻ നടത്തും. ഇനി കല്യാണം വരെ അവൾ അവിടെ കിടക്കട്ടെ. അയ്യോ എന്റെ ദൈവമേ, അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കും. പിന്നെ നാണക്കേട് നിങ്ങൾക്കായിരിക്കും മനുഷ്യ. മിണ്ടാതിരിയടി മൂധേവി, കൂടുതൽ അഹങ്കരിച്ചാലുണ്ടല്ലോ, ഇവിടെ ഏതെങ്കിലും മുറിയിലിട്ട് നിന്നെയും ഞാൻ പൂട്ടും. കണാരൻ, എന്റെ മോള് ശ്രീകുട്ടിയെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉവ്വ്, എന്റെ ആധാരം എഴുതുന്ന ഓഫീസിന് മുന്നിലല്ലേ അവിടെ എല്ലാ ദിവസവും ബസ്സിന് വന്നിറങ്ങുന്നത്? അല്ല, തന്റെ മോൻ ആനന്ദന് ശ്രീകുട്ടി ഒന്ന് കാണണ്ടേ? അതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട, താൻ ആ ജാതക ഞാൻ തന്നെ ഇന്ന് തന്നെ നല്ലൊരു ജോത്സ്യനെ കാണാം. അല്ല, ഉറപ്പ് എന്റെ മോനെ കണ്ടിട്ടുണ്ടോ? പിന്നെ അതല്ലേ ഞാൻ ഈ വിവാഹത്തിന് ഇത്രയും താല്പര്യം പ്രകടിപ്പിച്ചത്. എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഇത് നടത്തുവാനുള്ള ശ്രമം എത്രയും പെട്ടെന്ന് നമുക്ക് ആരംഭിക്കാം. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പോകട്ടെ. വൈകിട്ട് ഞാൻ വിളിക്കും. വിളിക്കണം. ഓക്കേ. പണി കിട്ടണ്ടവരെത്തിയല്ലോ. നിനക്ക് ഞാൻ പണി തരാടാ. അയ്യോ സ്വാമിമാർ രണ്ടുപേരും എത്തിയല്ലോ. അകത്തേക്ക് വരണം, വരണം, വരണം. രണ്ട് പന്നികളെ എനിക്ക് മനസ്സിലായിട്ടുണ്ടടാ. നിനക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ശിഷ്യൻ ഒരു നാൾ മുമ്പ് ഒരു ചാർത്ത് കൊണ്ടുവന്ന് തന്നില്ലായിരുന്നോ? ഒവ് തന്നിരുന്നു. അതിൻ പ്രകാരം എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഇങ്ങോട്ട് എടുത്തോളൂ. ഇതെന്റെ ഹരുമ ശിഷ്യൻ പരമു. പപ്പു ആയാലും പരമു ആയാലും നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടാ. ആദ്യം രണ്ടുപേർക്കും കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ഹാവു വേഗം കൊണ്ടുവന്നോളൂ, ദാഹം തീർത്തിട്ടാവാം, ബാക്കി ജോലി ഇല്ലേ? നിന്റെ സംഭാരം തന്നെ ആയിക്കോട്ടെ. ചാർത്തിൽ പറഞ്ഞ സാധനത്തിന്റെ കൂടെ ആ കുട്ടിയെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ. അതേടാ പണി തന്നെയാ, ഓടി ഏതെങ്കിലും കുളത്തിൽ ചെന്ന് ചാടാൻ നോക്ക്. ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. നാളെ വിഷുവായിട്ട് എന്റെ മോളുടെ മോതിര ചടങ്ങാ. അതും അത് കഴിഞ്ഞുള്ള കല്യാണവും കഴിഞ്ഞ് രണ്ടെണ്ണം ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതി. ഗുഡ് ബൈ. ഞങ്ങൾ എടുത്താലോ ചൂടിച്ചോ. ചേച്ചി, എന്നെത്രയ്ക്ക് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ വന്നാൽ ദൈവത്തെ ഓർത്ത് ഞാൻ ഇവിടെ ആണെന്ന് ആരോടും പറഞ്ഞു കൊടുക്കല്ലേ. അല്ല പിന്നെ ഇവിടെ എവിടെ രമേശൻ? നിങ്ങൾ ആരാ? എന്താ കാര്യം? എനിക്ക് ആ രമേശനെ വേണം. എനിക്ക് അവൻ 5000 രൂപ തരാനുണ്ട്. രമേശൻ ഇവിടെ ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അവൻ ഇങ്ങോട്ടല്ലേ ഓടിക്കേറി പോകുന്നത്. നിങ്ങൾക്ക് തെറ്റിയതാ, ഇവിടെ ആരും വന്നിട്ടില്ല. ശരി ശരി, ഞാൻ ഇപ്പൊ പോകുന്നു. പക്ഷെ ഞാൻ വീണ്ടും വരും. അവരോട് പറഞ്ഞേരേ ഹൈഡ്രോസിനോട് കളി വേണ്ടാന്ന്. ഞാനിവിടെ ഉള്ളവർ ഈ കാലമാണ് പന്നി കാണൂ. ഇനി ഇവിടെ നിൽക്കണ നമ്മുടെ പന്തിയല്ല. ഹലോ, ആ കുറുപ്പേ, ആ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവൻ ഇന്ന് തന്നെ സ്ഥലം വിട്ടോളും. ആ ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുപോയി ഇത്.
നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നല്ലേ അവളെ ശ്രദ്ധിച്ചോണോന്ന്. ഒരു നോട്ടോ ഇല്ലാതെ പോയിട്ട് നിന്നെ അടി കൊല്ലണ്ടത്. അങ്ങനെ അങ്ങ് പോകാതറാ മക്കളെ. എല്ലാരെയും കൂട്ടി ഒരു സെൽഫി അങ്ങോട്ട് എടുത്തേ. ഇരിക്കു മക്കളെ.